नमस्कार इंड्य स्वातंत्र कटी ऐसी मुका नूचा कई पक्षे और इंडियन प्रदेश नम्बे राष्ट्रपिता कड़ महात्मा गांधी राष्ट्रपिता औद्योगिक स्थानमी अद नाष्ट्रपिता विशेषिप अद प्रतिमी ऐक स्थल ऐसा चोदा अब इतवर लक्षद्वीप अतर रि अति मुंब श्रमित नोकिय अरणकूट लक्षद्वीप गांधीजी और प्रतिम वावनपुर शिल्पी अवे तामस वाले कष्टपुर अर्थकाय प्रतिम नम्बे राष्ट्रपिता महात्मा गांधी अर्थकाय प्रतिम निर्मित अब कपल मार्ग अच्छे पक्षे अब कर के सी ए कम प्रादेशिक विकारम मानिच्चुको अवे तामसिक्कुन्नवरुडे प्रादेशिक विकारम मानिच्चुको राष्ट्रपिताविन्टे अर्थकाय प्रतिम अवे इरक्कानो स्थापिक्कानो साधिच्चिल्ल पकरम दिवसंगलोलम अद आ कप्पलिल तन्ने सूक्षिक्केंडि वन्नु इप्पोल अद एविडे एन्न कृत्यमायिट्ट् आर्क्कुम अरियिल्ल अवे एविडेयो ओरु मुरियिलो ऑफीसिलो सूक्षिच्चु वेच्चिरिक्कुन्नु एन्नाण् परयुन्नत् एन्तायालुम इन्निप्पोल नम्मुडे प्रतिरोध मंत्री श्री राजनाथ सिंह अवे नम्मुडे राष्ट्रपिता प्रतिम अनाच्छादन इत्र वर्षंगल्क्कु शेषम् इप्पोळुम अवे ई परंज प्रादेशिक विकारम् अंगने तन्ने निल्प्पुंड पक्षे फलमिल्ल अत् वकवेक्कुन्न ओरु भरणकूटमल्ल अंग् डल्हियिलुळ्ळत् अतुकोंडाण् अवर्क्क् अतिनुळ्ळ इच्छाशक्तियुण्ट् इवर् ई परयुन्न प्रादेशिक വികാരം അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ഈ വികാരം എന്തെന്നറിയണ്ടേ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇസ്ലാം മത വികാരമാണ് ഇവർ ഈ പറയുന്ന പ്രാദേശിക വികാരം പ്രതിമയൊക്കെ ഇസ്ലാമിൽ ഹറാമാണ് അതുകൊണ്ടാണ് മഹാത്മാവിന്റെ പ്രതിമ അവിടെ ഇതുവരെ സ്ഥാപിക്കാൻ അവർ സമ്മതിക്കാതിരുന്നതും അവരുടെ വികാരം മാനിച്ച് ഇതുവരെയുള്ള ഭരണകർത്താക്കൾ അതിനെ മുദ്രാതിരുന്നതും എന്നാലും 2014ൽ നരേന്ദ്രമോദി ആദ്യമായിട്ട് പ്രധാനമന്ത്രിയായി അതിനുശേഷം 2019ൽ കൂടിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വീണ്ടും വന്നു അപ്പോൾ ആർജവത്തോടെ ഇത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹം തട്ടിതെർപ്പിച്ച് ഉറച്ച തീരുമാനത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നു അതിനെ പടിപടിയായിട്ടാണ് ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾ ചിലരെ ചോദിക്കും എന്തുകൊണ്ട് 2014 ൽ തന്നെ ചെയ്തു കൂടായിരുന്നോ അല്ലെങ്കിൽ ആ സമയത്ത് 5 വർഷം ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് ചെയ്തു കൂടായിരുന്നോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ 2014 ൽ അദ്ദേഹം ആദ്യമായിട്ട് പ്രധാനമന്ത്രിയായ സമയത്ത് ഇന്ത്യയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ടുള്ള മുറവിളിയായിരുന്നു അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ അയ്യോ അങ്ങനെ ചെയ്യുന്നേ ഇങ്ങനെ ചെയ്യുന്നേ ഫാസിസമാണ് അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് എന്ന് ഓരോ ബില്ലിലും ഓരോ നിയമത്തിലും ഓരോ കാര്യത്തിലും ഓരോ സ്റ്റെപ്പിലും ഇങ്ങനെ അലറി വിളിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ഒരു ഞരക്ക മാത്രമേ ഉള്ളൂ നിലവിളിയില്ല അട്ടഹാസമില്ല ഈ ഫാസിസം വരുന്നെന്നുള്ള ആ ആർത്തു കൂവലൊന്നുമില്ല പ്രതിഷേധമൊക്കെ ഉണ്ട് പക്ഷേ ഒരു ഞരങ്ങൽ ഒരു മൂളൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്ത് വിചാരിക്കുന്നു അത് ചെയ്യാൻ പരുവത്തിൽ ഇന്ത്യ ആയി കഴിഞ്ഞു മുൻപ് അങ്ങനെ ആയിരുന്നില്ല 2014 ലോ 2015 ലോ എന്തിനെ 2019 വരെ ഇതിനെ ശ്രമിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല നമ്മൾ കാണുന്നത് പക്ഷേ ഇപ്പോൾ അവർക്കറിയാം ഈ സർക്കാർ വിചാരിച്ചാൽ അത് നടത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് എത്രയോ കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ലക്ഷദ്വീപിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും നമ്മൾ കണ്ടതാണ് ആ പ്രതിഷേധമല്ല പക്ഷേ അതിനെല്ലാം വകവെക്കാതെ അവിടത്തെ അഡ്മിനിസ്ട്രേറ്ററും കേന്ദ്ര ഭരണകൂടവും മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടത്തെ ഈ ടൂറിസ്റ്റ് വില്ലകളൊക്കെ ലീസിന് കൊടുക്കുന്ന പ്രക്രിയയൊക്കെ ഉണ്ട് വേണമെങ്കിൽ പണമുള്ള ആർക്കും ഇത്ര വർഷത്തേക്ക് ഏറ്റെടുത്ത് അതൊക്കെ നടത്താവുന്നതേ ഉള്ളൂ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എതിർത്തിട്ട് കാര്യമില്ല എന്നവർക്ക് മനസ്സിലായി ലക്ഷദ്വീപിനെ പറ്റി പറയുമ്പോൾ ഗാന്ധിജിയുടെ പ്രതിമ മാത്രമല്ല പറയേണ്ടത് അവിടെ മതപരമായിട്ട് ഇവർക്ക് ഹറാമായ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു നായ അഥവാ പട്ടി മുൻപ് വർഷങ്ങൾക്ക് മുൻപ് അവിടെ സാധനങ്ങൾ ഇറക്കാൻ വന്ന ഒരു കപ്പലിൽ വലിയ കപ്പലല്ല ചെറിയ കപ്പലിൽ അതിൽ എങ്ങനെ ഒരു നായ എത്തപ്പെട്ടിരുന്നു ആ നായ ദ്വീപിൽ ഇറങ്ങുകയുണ്ടായി അന്ന് ഉണ്ടാക്കിയ പുകിൽ ചില്ലറയൊന്നുമില്ല ഒടുവിൽ ഈ നായയെ പിടിച്ച് തിരിച്ച് ഈ കപ്പലിൽ തന്നെ കയറ്റിയിട്ട് സാധനവും ഇറക്കാതെ എത്രയോ ദിവസങ്ങളോളം അവിടെ അങ്ങനെ ഇട്ടിട്ട് തിരിച്ച് കയറ്റി വിട്ടു ഈ പ്രാദേശിക വികാരക്കാർ ഇതിന് പ്രാദേശിക വികാരം എന്നല്ല പറയണ്ടേ മതവികാരം തന്നെയാണ് ഇങ്ങനെ ഒരു പ്രത്യേക പ്രദേശത്ത് താമസിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാർ വിചാരിക്കുകയാണ് ഞങ്ങളുടെ പ്രാദേശിക വികാരം കൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ നടത്തണ്ട എന്ന് തീരുമാനിച്ച് അതിന്
ഭരണകൂടം വഴങ്ങുകയാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യം നടത്താൻ പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇവിടെ 10,000 കണക്കിന് പഞ്ചായത്തുകളുണ്ട്, 10,000 കണക്കിന് വാർഡുകളുണ്ട്. അപ്പോൾ ഓരോ വാർഡും ഓരോ പാർട്ടിക്കാരായിരിക്കും ചിലപ്പം ഭരിക്കുന്ന ഓരോ പഞ്ചായത്തും. അതിൽ ഈർക്കിൽ പാർട്ടികൾ വരെയുണ്ട്. ഇവിടെ 500-ന് മുകളിൽ പാർട്ടികളുണ്ട് ഈ ഇന്ത്യയിൽ, ചെറുതും വലുതുമായിട്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് അവർ പറയുക, ഇവിടെ ഞങ്ങളുടെ പ്രാദേശിക വികാരം അനുസരിച്ച് ഇന്നതേ പറ്റൂ. അപ്പോൾ അത് അനുസരിച്ച് ഒരു കേന്ദ്ര ഭരണകൂടം നിൽക്കുകയാണെങ്കിൽ അതിലും വലിയ ഒരു തോൽവി, അതിലും വലിയൊരു ദയനീയ അവസ്ഥ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആ സ്ഥാനത്താണ് ഇത്രയും 10-75 വർഷക്കാലം പ്രാദേശിക വികാരം മാനിച്ച് മഹാത്മാഗാന്ധിയുടെ പ്രതിമ പോലും അവിടെ വെക്കാൻ സമ്മതിക്കാതെ ഒരു പ്രാദേശിക വികാരം, ജനവികാരം മാനിച്ച് ഒരു ഭരണകൂടം ഇത്രയും കാലം ഇങ്ങനെ നട്ടല് വളച്ച് കുനിഞ്ഞ് നിന്നു കൊടുത്തിരുന്നത്, അതെല്ലാം മാറി പ്രതിഷേധിക്കേണ്ടവർ ആഞ്ഞ് പ്രതിഷേധിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പഴയ പോലെ വലിയ ഒച്ചയൊന്നും നിങ്ങൾക്കില്ല എന്ന് നമുക്കറിയാം. ചെറിയ ഞെരക്കവും മൂളലും മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കണ്ടതാണല്ലോ. ലക്ഷദ്വീപിൽ വികസന പ്രവർത്തനം വരാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ ആയിഷ സുൽത്താന എന്ന സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നു. അന്ന് വികാരവതിയായിട്ട് ചില ടിവി ചാനലിൽ ഇരുന്നു കേന്ദ്രം അവിടേക്ക് ബയോ വെപ്പൺ പ്രയോഗിക്കുന്നു എന്ന ആ ഒരു വാക്കിൽ കുടുങ്ങി കേസായി കൂട്ടമായി ഒരുപാട് വിവാദമൊക്കെ ആയത് നമ്മൾ കണ്ടതാണ്. അന്ന് ഷോ കാണിക്കാൻ വേണ്ടി ലക്ഷദ്വീപിലൊന്നും ഈ ഗാന്ധിയുടെ പ്രതിമ ഇല്ലാത്തതിനാൽ ഇങ്ങ് കൊച്ചിയിൽ വന്നിട്ട് ഗാന്ധി പ്രതിമയുടെ മുന്നിൽ പുഷ്പാർച്ചനയൊക്കെ നടത്തുന്ന ഫോട്ടോയൊക്കെ ഫേസ്ബുക്കിലിട്ട് കുറച്ച് അഭ്യാസമൊക്കെ കാണിച്ചതാണ്. ആ അമ്മയോട് പറയാനുള്ളത്, ഇനി നിങ്ങൾ കഷ്ടപ്പെട്ട് കൊച്ചിയിൽ വന്ന് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമേ ഇല്ല, നിങ്ങൾക്ക് ഗാന്ധിയുടെ പ്രതിമ ലക്ഷദ്വീപിൽ തന്നെ കിട്ടിയിരിക്കുന്നു, അവിടെ പോയി ഫോട്ടോ എടുത്തോളൂ, പറ്റുമെങ്കിൽ മോദിക്ക് ഒരു നന്ദിയുടെ പറഞ്ഞോളൂ, അത്രേ നിങ്ങളെ കൊണ്ട് പറ്റൂ. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.